ചേട്ടാ ചേട്ടാ, എങ്ങനെയാണ് രണ്ട് കണ്ണും ഒരുമിച്ച് വരയ്ക്കുന്നത്? ഇതുപോലെ എൻ്റെ അടുത്ത് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിനൊരു പരിഹാരം കാണാം. ഓക്കെ, പരിഹാരം കാണുന്നതിന് മുമ്പ് താഴെക്കണ ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. ഗൈസ്, അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പേപ്പർ എടുത്തു, ഒരു ലൈൻ വരച്ചു. ലൈൻ എന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കണ്ണ് ഒരു പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഞാൻ നേരത്തെ ഒരു മൂക്ക് വരേണ്ട പൊസിഷൻ ഒന്ന് വട്ടം വരച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഭാഗത്തായിരിക്കും മൂക്ക് വരുന്നത്. ഓക്കെ, ഇതുപോലെയുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നതായിരിക്കും അത്. കാരണം ഞാൻ റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. സോ നിങ്ങളീ വരയ്ക്കുമ്പം കൂടെ വരയ്ക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് സെൻഡ് ചെയ്ത് തരുവാണെങ്കിൽ നമുക്ക് അത്രത്തോളം ഒരു എനർജി ആക്കാം. ഓക്കെ, പലർക്കും ഇത് ആദ്യ പരീക്ഷണത്തിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ ആദ്യത്തെ പടം എന്ന് വെച്ചാൽ മഹാബോറാണ്. ഓക്കെ, അപ്പം അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതൊക്കെ ഞാൻ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയി. ഗൈസ്, ഇമ്പ്രൂവ്മെൻ്റ് വരുമല്ലോ. സോ നിങ്ങളും വരച്ച് ഇമ്പ്രൂവ്മെൻ്റ് വരുത്താൻ ശ്രമിക്കുക. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഫോളോ ചെയ്താൽ മതി കേട്ടോ. ആദ്യം നമ്മൾ ചെയ്തു ആ ഒരു രണ്ട് സർക്കിൾ വരച്ചു. സർക്കിളിനകത്ത് കണ്ണ് എങ്ങനെയാണ് വരക്കേണ്ടതെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്ത കൂട്ടുകാരൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ മതി, അതിനകത്ത് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കണ്ണ് രണ്ട് സൈഡിൽ നിന്നും വരച്ച് വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞ ലൈനി കറക്റ്റായിട്ട് സ്റ്റേബിളായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. കാരണം ഒരു കണ്ണ് അങ്ങോട്ടും ഒരു കണ്ണ് ഇങ്ങോട്ടും കൂടി ആയിപ്പോയി കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ല ഗൈസ്. അതിനിട്ടാണ് നമ്മുടെ ഷെയ്ഡിങ്ങും അതുപോലെ തന്നെ ബ്ലെൻഡിങ്ങും ഒക്കെ വരുന്നത്. സോ ഇത് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. കാരണം നമ്മുടെ പടത്തിന് നല്ല രീതിയിലുള്ള ഒറിജിനാലിറ്റി നമ്മുടെ ഷെയ്ഡിങ് കൊണ്ട് എത്തിക്കാൻ പറ്റും. ഞാനിപ്പം അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. എനിക്കത് വലിയ ഒറിജിനാലിറ്റി കിട്ടിയില്ല. എന്നാലും നമുക്ക് ഇതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വരച്ച് സെൻഡ് ചെയ്ത് കാണിച്ച് തരാം ഗൈസ്. അപ്പം ബൈ ബൈ.